മികച്ച പ്രകടനം, മികച്ച കളി രീതി, മികച്ച അറ്റാക്കിംഗ് നിര, മികച്ച ഡിഫൻസീവ്, മികച്ച മിഡ്ഫീൽഡ്. നമസ്കാരം ഏവർക്കും. ഗോൾസൺ സ്പോർട്സിന്റെ മറ്റൊരു അനലൈസിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജെ കെ എഫ് സി തമ്മിൽ നടന്ന പ്രീ സീസൺ മത്സരത്തിന്റെ ഒരു അനലൈസിംഗ് വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നതിലെ വീഡിയോയിലേക്ക് കിടക്കാം. 2-0 കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ച മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ അഥവാ ഫസ്റ്റ് ഹാഫ് അനലൈസിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ അഡ്രിയാന ലൂണ, എനസ് ടിപ്പോവിച്ച് തുടങ്ങിയ വിദേശ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് മികച്ച പ്രകടനം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവർ രണ്ട് പേരും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഡിഫൻസിലാണെങ്കിൽ എനസ് ടിപ്പോവിച്ചും അറ്റാക്കിങ്ങിലാണെങ്കിൽ അഡ്രിയാന ലൂണ, അവരുടെ ഭാഗത്ത് നിന്ന് മികച്ച പ്രകടനം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്തു നിന്നും കളിച്ച എല്ലാ പൊസിഷനും കളിച്ച എല്ലാ താരങ്ങളും മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. പ്രശാന്തിനെ വിമർശിച്ച് അവർക്ക് നല്ലൊരു മറുപടി തന്നെ പ്രശാന്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു മികച്ച അറ്റാക്കിംഗ് ആണ് പ്രശാന്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. കുറച്ച് സമയം മാത്രമേ അദ്ദേഹത്തിന് ബോള് ലഭിച്ചിട്ടുള്ളൂ എങ്കിലും ലഭിച്ച സമയങ്ങളൊക്കെ നല്ല രീതിയിലുള്ള പാസിങ്ങും നല്ല രീതിയിലുള്ള ക്രോസിങ്ങും കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കുറച്ച് ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാനും പ്രശാന്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് വിങ്ങിൽ കളിച്ച സെറ്റ് സിംഗിനാകട്ടെ, കെ പി രാഹുലാകട്ടെ, മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട രണ്ട് താരങ്ങളാണ് കബ്രയും കീവ്സണും. കാരണം അവർ രണ്ട് താരം ഡിഫൻസ് മിഡ്ഫീൽഡർ പൊസിഷനാണ് കളിച്ചിരുന്നത്. രണ്ട് താരങ്ങൾക്ക് മികച്ച രീതിയിൽ തന്നെ കാഴ്ചവെക്കാൻ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് യുവതാരമായ ഗീവ്സൺ ആണ്. ഗീവ്സൺ നല്ല പൊസിഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു യുവതാരം എന്ന രീതിയിൽ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയർ എന്ന രീതിയിലാണ് അദ്ദേഹം കളിച്ചത്. അദ്ദേഹം തന്നെ കളി എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. അദ്ദേഹം എന്തായാലും ഒരു വലിയൊരു താരമാവാൻ ഭാവിയുള്ള ഒരു താരം കൂടിയാണ് ഗീവ്സൺ സിംഗ്. പിന്നെ കബറയുടെ കളി എടുത്ത് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് മാറി ഡിഫൻസ് മിഡ്ഫീൽഡർ പൊസിഷനിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചു. ഡിഫൻഡിനെ സഹായിക്കാനും അറ്റാക്കിങ്ങിലേക്ക് ബോള് കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിന് പിൻവലിക്കാതിരുന്നത്. വിദേശ താരങ്ങളെ പിൻവലിച്ചപ്പോഴും അദ്ദേഹത്തെ പിൻവലിക്കാതിരുന്നത് അദ്ദേഹത്തിൻ്റെ കളി നല്ല രീതിയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെയാണ്. നല്ല രീതിയിലുള്ള പാസിംഗ് കളിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടത്. അതുപോലെ അതുകൊണ്ട് തന്നെയാണ് ഒരു ഗോള് കേരള ബ്ലാസ്റ്റേഴ്സ് നേടാൻ സാധിച്ചത്. പാസ് കൊണ്ടുള്ള ഒരു കളി എന്നിട്ട് വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ കളിയെ വിശേഷിപ്പിക്കാം. അങ്ങനെ പാസ് ചെയ്തുകൊണ്ട് കിട്ടിയ ഒരു മികച്ചൊരു ഗോൾ അവസരം ഗോളാക്കി മാറ്റിക്കൊണ്ടാണ് ഫസ്റ്റത്തെ ഗോള് സെറ്റൻ സിംഗ് നേടിയിട്ടുള്ളത്. മികച്ച പാസിംഗ് രീതി ആയതുകൊണ്ട് തന്നെ ഏതൊരു താരത്തിനും ഏതൊരു ഫുട്ബോൾ ആരാധകനും കണ്ടിരിക്കാൻ പറ്റിയ ഒരു കളിയായിരുന്നു. ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകന് മാത്രമല്ല മറ്റേത് ടീമിൻ്റെ ആരാധകന് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ഫുട്ബോൾ കളിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഹാഫ്. ഇനി നമുക്ക് സെക്കൻഡ് ഹാഫ് അനലൈസിംഗിലേക്ക് കടക്കാം. സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ നിരവധി മാറ്റങ്ങൾ നടത്തിയ ഒരു ഹാഫായിരുന്നു സെക്കൻഡ് ഹാഫ്. ഇതേ കളി രീതിയായിരുന്നു കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇറങ്ങിയ താരങ്ങൾ യുവതാരങ്ങളായതുകൊണ്ട് കളിയുടെ സ്പീഡ് കൂടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നേക്കാളും കേരള ബ്ലാസ്റ്റേഴ്സിന് കളിയുടെ സ്പീഡ് കൂടി. ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു ബിൽഡപ്പ് ചെയ്തിട്ടുള്ള അറ്റാക്കിംഗ് ആണെങ്കിൽ ഇതിൽ അറ്റാക്കിങ്ങും നല്ല രീതിയിലുള്ള ഇൻ്റർസെപ്ഷൻസും നമുക്ക് കാണാൻ സാധിച്ചു. എടുത്തു പറയേണ്ട യുവതാരങ്ങളാണ് ബിജോയ് വി, ഹോറിപ്പാം, സ്റ്റാൻലി സഞ്ജീവ്, ശ്രീകുട്ടൻ, പിന്നെ ആയുഷ് അധികാരി, വിൻസി ബെരട്ടോ, അനിൽ ഗോവൺകർ തുടങ്ങിയ താരങ്ങളിൽ മികച്ച പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചു. അവർക്ക് ബോള് നഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇൻ്റർസെപ്ഷൻ ചെയ്തുകൊണ്ട് വിന്നി പാസ് ചെയ്തുകൊണ്ട് വിന്നി അറ്റാക്കിങ്ങിലേക്ക് പോകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള രീതി നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചു. അറിഞ്ഞ എല്ലാ യുവ താരങ്ങളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ ബിജോയ് വി എന്ന് പറയുന്ന താരത്തിൻ്റെ, മലയാളി താരത്തിൻ്റെ ഒരു മികച്ച പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ ഹോറിപ്പാം എന്ന് പറയുന്ന താരത്തിൻ്റെ ഭാഗത്തു നിന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ആയുഷ് അധികാരി എന്ന യുവതാരമാണ്. അദ്ദേഹം ഡിഫൻസ് മിഡ്ഫീൽഡ് പൊസിഷനിൽ നിന്നുകൊണ്ട് അഴിഞ്ഞാടിയ ഒരു മത്സരമായിരുന്നു ഈ സെക്കൻഡ് ഹാഫ് ഇതിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ താരം കാഴ്ചവെച്ചത്. കാരണം നല്ല രീതിയിലുള്ള അറ്റാക്കിംഗ് അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചു, ഡിഫൻസിന് സഹായിക്കാനും സാധിച്ചു, നിരവധി നല്ല ഡ്രിബിളിംഗ് അദ്ദേഹത്തിന് സാധിച്ചു, പിന്നെ നല്ല രീതിയിലുള്ള ഇൻ്റർസെപ്ഷൻ, പിന്നെ എല്ലാ ബോളിനും ചാലഞ്ച് ചെയ്യുക, അതൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു കളിയാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീകുട്ടൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഷോട്ടുകൾ, ബോള് അറ്റംപ്റ്റ് ചെയ്യാനും ബോളിന് വേണ്ടി ചാലഞ്ച് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എല്ലാ യുവ താരങ്ങളും ഓടി കളിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ആരാധകനും ബോറടിയോടെ ഈ കളി കാണേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ഗോൾ നേടാം എന്നൊരു അവസ്ഥയിലായിരുന്നു സെക്കൻഡ് ഹാഫ് പോയിരുന്നത്. പിന്നെ ടക്ക് ടക്ക് എന്ന എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്, അതുകൊണ്ട് ഒരു ലാഗ് തോന്നിപ്പിക്കാൻ നമുക്ക് ഒരു ബോറടിയും ഉണ്ടായിരുന്നില്ല കളി കാണാൻ. അതുകൊണ്ട് മുഴുവൻ നേരമാണെങ്കിലും കുറച്ചു കൂടി നേരോടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായെന്നെ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര നല്ല രീതിയിലാണ് യുവ താരങ്ങൾ കളിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടല്ല 29 സ്കോഡ് അംഗങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച താരങ്ങളായി മാറിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ താരങ്ങൾ സഹിച്ചിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസിപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉള്ള എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനും ഇനി സൂപ്പർ സബ്ബാണ്. കാരണം അവർ വന്നാൽ കളി രീതി മാറാം.
ഐ എസ് എല്ലിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് അഴിഞ്ഞാടാം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഒരു കളി തോറ്റ് നിൽക്കുകയാണെങ്കിൽ ഒരു യുവതാരം തന്നെ ഇറക്കിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ആ കളി ജയിപ്പിക്കാം. അത്രയും മികച്ച യുവതാരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ പ്രാവശ്യമുള്ളത്. ഐ എസ് എല്ലിലേക്ക് വരുന്നതിന് മുന്നേ ഇനി ഈ താരങ്ങളെ കൊത്തിക്കൊണ്ട് പോകാതിരുന്നാൽ മതി. ഇനി ഒരു തോറ്റമെന്ന് പറയുന്നത് സഹലിന് ഇവിടെ സ്ഥാനമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കാരണം സഹലില്ലെങ്കിലും ഇവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യുവതാരങ്ങളുണ്ട്. എന്നാൽ സഹലി വരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അറ്റാക്കിംഗ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഈ ടൂറൻഡ് കാപ്പിൽ സഹലുണ്ടാകുമോ എന്നത് സംശയം മാത്രമാണ്. കാരണം ഇന്ത്യക്ക് ഒരു കളി കൂടിയുണ്ട്, അതുകൊണ്ട് തന്നെ നിരവധി യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച സ്കോഡ് തന്നെയാണ് ഉള്ളത്. ഏതൊരു കപ്പടിക്കാനും ഏതൊരു കപ്പിൽ പങ്കെടുക്കാനും പറ്റിയ തരത്തിലുള്ള സ്കോഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴുള്ളത്. യുവതാരങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല താരങ്ങൾ. പിന്നെ ഉള്ള വിദേശ താരങ്ങളും അഡാറിടാക്കുള്ളൂ. അപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെ ടൂറൻഡ് കപ്പിലും ഐ എസ് എല്ലിലും കാഴ്ചവെക്കും എന്നത് ഉറപ്പ് തന്നെയാണ്. കപ്പ് നേടിയില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു നല്ലൊരു ടീമിനെ കാണാനൊരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മനസ്സത്ത് പറ്റുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിട്ടിയ വീഡിയോയുടെ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.